ഇവരെ ഇവരെ തടഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തും ചെയ്യും അതുമാത്രമല്ല മാരക ആയുധങ്ങൾ കൊണ്ടാണ് ഇവർ എന്ത് വന്നു കഴിഞ്ഞാലും ഞങ്ങളെ തടയുന്നവരെ ഞങ്ങൾ തീർത്തു കളയും എന്നുള്ള ഒരു മാനസിക ഇത് വെച്ചിട്ടാണ് അവർ എല്ലാ പ്രദേശത്തും എത്തുന്നത് കിണറുണ്ടായിട്ടും വെള്ളം വാങ്ങി പൈസ കൊടുത്ത് കുടിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് വെള്ളം അത്ര നല്ലതൊന്നുമല്ല കക്കൂസ് മാലിന്യം തള്ളുന്നത് പതിവായതോടെ താഴെച്ചുവ ബൈപ്പാസ് പ്രദേശത്ത് കുടിവെള്ളം പോലും മുട്ടുന്നു കിണറുകളിൽ കക്കൂസ് മാലിന്യം പൊങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഇതിനെതിരെ മിണ്ടിയാൽ കൊല്ലാനും മാഫിയ സംഘം മടിക്കില്ല കണ്ണൂർ വിഷൻ അന്വേഷണ പരമ്പര ഈ മാലിന്യ വണ്ടിക്കാരും അണികെട്ടും താഴെച്ചുവ ബൈപ്പാസിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഇതേ അവസ്ഥയാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യമാണ് ഈ വെള്ളം നിറയെ ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്നാണ് ഇത് രാത്രികാലങ്ങളിൽ തള്ളുന്നത് ഒരു മാഫിയ സംഘത്തിന്റെ രീതിയിലാണ് ഈ ടാങ്കർ ലോറികളുടെ പ്രവർത്തനം മാരകായുധങ്ങളുമായാണ് ഇവർ സഞ്ചരിക്കുന്നത് എതിർക്കുന്നവരെ വാഹനം കയറ്റി കൊല്ലാനുള്ള ശ്രമവും നടക്കുന്നു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ധനേഷ് മോഹൻ കഴിഞ്ഞ ദിവസം തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് ആകെ ഭയന്ന് നിൽക്കുകയാണ് ഈ പ്രദേശം ഈ മാഫിയ സംഘത്തെ അമർച്ച ചെയ്തേ മതിയാകൂ എന്നാണ് ഈ പ്രദേശത്തുകാർ പറയുന്നത് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ ധനേഷ് മോഹനെ ടാങ്കർ ലോറി കയറ്റി കൊല്ലാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ സഹിതം കണ്ണൂർ വിഷൻ നൽകിയ വാർത്ത വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയത് തനി മാഫിയ സംഘത്തിന്റെ രീതിയിലാണ് ടാങ്കർ ലോറികളിൽ സെപ്റ്റിക് മാലിന്യം കൊണ്ടുതള്ളുന്ന സംഘം പ്രവർത്തിക്കുന്നത് താഴെച്ചുവ ബൈപ്പാസിൽ ഉടനീളം കക്കൂസ് മാലിന്യം തള്ളുകയാണ് ഈ സംഘം താഴെച്ചുവ ഭാഗത്തെ കിണറുകളുടെ അവസ്ഥ നമുക്കൊന്ന് കാണാം ബൈപ്പാസിന് സമീപത്തെ മിക്ക വീടുകളിലെയും കിണർ ഈ നിലയിലാണ് കുടിവെള്ളം മുട്ടിയ അവസ്ഥയാണ് നിലവിലെന്നും നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്നും പ്രദേശവാസികൾ കുറേ അധികാരികളൊക്കെ ഞാൻ ഇതുമായിട്ട് പോയി ഒന്നിനും ഒരു ഇതുണ്ടായിട്ടില്ല റെസ്പോൺസ് ഇല്ല ഇപ്പോൾ ക്യാമറ വെച്ച് എന്നല്ലാണ്ട് ഒരു ഇതും ഇല്ല ഇപ്പോൾ തട്ടുന്നുണ്ട് ഇന്നലെ വരെ പിടിച്ചിട്ടുണ്ട് വണ്ടി ഇതാണ് എടുത്ത അവസ്ഥ കുടിവെള്ളം മുട്ടുന്ന അവസ്ഥ നമുക്ക് കുടിക്കുന്ന എല്ലാവർക്കും രോഗമാണ് ഈ പരിസരം എല്ലാ വീടുകളിലും മാറാ രോഗങ്ങളാണ് ഉള്ളത് വെള്ളം കുടിച്ചിട്ടുള്ളത് ഇതിന് അധികാരികൾ കണ്ണടച്ചിട്ടാവുള്ളത് പകലും രാത്രിയും ആയിട്ട് ടാങ്കറിൻ്റെ വയ്യനെ ഞാൻ പോയിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട് ക്യാമറയിലുണ്ട് ഒക്കെ തെളിവുണ്ട് ഇതിനുള്ള അധികാരികളൊക്കെ പോയിട്ട് പോലീസിനൊക്കെ പോയിട്ട് ഒരു കാര്യമില്ല നമ്മൾ മനസ്സിലാക്കി മേയറൊക്കെ പോയിട്ടുണ്ട് കൗൺസിലറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇതുവരെ ആയിട്ട് കിണറുണ്ടായിട്ടും കുടിക്കാൻ വെള്ളം പണം കൊടുത്ത് വാങ്ങുകയാണ് ഈ വീട്ടിലെ താമസക്കാർ കിണറുണ്ടായിട്ടും വെള്ളം വാങ്ങി പൈസ കൊടുത്ത് കുടിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത് വെള്ളം അത്ര നല്ലതൊന്നുമല്ല പിന്നെ ഒരു ചുവപ്പ് കളറിലാണ് വെള്ളം വരുന്നത് അതുകൊണ്ട് വെള്ളം പുറത്ത് പൈസ വാങ്ങി കൊടുത്തതാണ് ഇപ്പോൾ കുടിക്കേണ്ട അവസ്ഥ ഇവിടെ ഉള്ള അവസ്ഥയാണ് ബൈപ്പാസിന് സമീപത്തെ ചതുപ്പിലും തോട്ടിലും ഓടകളിലുമെല്ലാം ടാങ്കറിൽ കൊണ്ടുവന്ന് മാലിന്യം തള്ളുകയാണ് ഇത് തുടങ്ങിയിട്ട് കാലം ഏറെയായി വാർഡ് കൗൺസിലർ എസ് ഷഹീദിയുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകൾ ഉണ്ടാക്കി രാത്രികാലത്ത് ഇറങ്ങി നിരവധി ടാങ്കറുകൾ പിടിച്ചു DYFI പ്രവർത്തകരും സ്ക്വാഡുണ്ടാക്കി പക്ഷേ ഈ സംഘത്തിനെ തടയിടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ കൂടി ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒറ്റ ടാങ്കറിൽ നിന്ന് 600,000 രൂപ വരെ ലാഭം ഈ സംഘത്തിന് കിട്ടുന്നുണ്ടത്രേ പിന്നെ 5,000 രൂപ പിഴ അടക്കുന്നത് വലിയ കാര്യമാണോ എന്ന് CPM ലോക്കൽ സെക്രട്ടറി B കൃഷ്ണൻ ചോദിച്ചു പോലീസ് ഒന്നുകൂടി ശക്തമായി ഇടപെട്ട വധശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്തി ഈ മാഫിയ സംഘത്തെ അഴിക്കുള്ളിലാക്കണമെന്നും B കൃഷ്ണൻ ആവശ്യപ്പെട്ടു അവര് ആർക്കും കീഴടങ്ങാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് നടക്കുന്നത് ഇതിന് പല ഉന്നതരും ഒത്താശയുണ്ട് കോർപ്പറേഷൻ്റെ അടക്കം ഒത്താശയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിരവധി തവണ നമ്മളിപ്പം രാജേട്ടനും ഇവരെല്ലാം കൂടി പിന്തുടർന്ന് പോയിട്ട് പള്ളി വീടുന്ന പള്ളി പുറത്താണ് തെക്കി വസാർന്ന് വണ്ടി പിടിച്ച് ആ വണ്ടി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച് എന്നിട്ടും നിര 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വണ്ടി അങ്ങ് വിട്ടുകൊടുത്തു ഇതാണ് സ്ഥിതി അപ്പം നമ്മൾ ഒരു തരത്തിലും ഈ രീതിയിൽ അനുവദിച്ച് കൊടുക്കാൻ തയ്യാറല്ല എന്ത് കഴിഞ്ഞാൽ ഈ പരിസരത്തെ മുഴുവൻ കിണറുകളിലും ഈ മാലിന്യം എത്തുന്നുണ്ട് അതിൻ്റെ ഫലമായി കുട്ടികളടക്കം രോഗബാധിതരാകുന്ന സ്ഥിതിയാണുള്ളത് മാരകായുധങ്ങളുമായാണ് ഈ സംഘം കറങ്ങുന്നത് എതിർത്താൽ ലോറി കയറ്റി കൊല്ലാനും നോക്കുന്നു ഭാഗ്യം കൊണ്ടു മാത്രമാണ് വെള്ളിയാഴ്ച രാത്രി രക്ഷപ്പെട്ടതെന്ന് നഗരസഭാ കൗൺസിലർ ധനേഷ് മോഹൻ
ഇവരെ തടഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തും ചെയ്യും എന്നുള്ള ഒരു തെളിവാണ് ഈ മിനിഞ്ഞാന്ന് നടന്ന സംഭവം. അത് ദൃശ്യങ്ങളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു വണ്ടി, അതായത് കുറച്ച് സെൻട്രലായി കഴിഞ്ഞാൽ ജീവന് പോലും അപകടം പറ്റുന്ന രീതിയിലാണ് ഇവർ വണ്ടിയെടുത്ത് പോകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതുമാത്രമല്ല മാരക ആയുധങ്ങൾ കൊണ്ടാണ് ഇവർ പല പ്രദേശങ്ങളും, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് വന്നു കഴിഞ്ഞാലും ഞങ്ങളെ തടയുന്നവരെ ഞങ്ങൾ തീർത്തു കളയും എന്നുള്ള ഒരു മാനസിക ഇത് വെച്ചിട്ടാണ് അവർ എല്ലാ പ്രദേശത്തും എത്തുന്നത്. താഴെച്ചൊവ്വ ഡിവിഷൻ കൗൺസിലർ എസ് ഷഹീദക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ളത് ഈ മാലിന്യം തള്ളലാണ്. ഇനി പരാതി നൽകാൻ ഇടമില്ലെന്നാണ് കൗൺസിലർ പറയുന്നത്. ഈ ഒറ്റ വിഷയം തന്നെ നിരവധി തവണ കൗൺസിലിൽ ഉന്നയിച്ചു. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് കൗൺസിലറുടെയും ആവശ്യം. പോലീസുകാരുടെ ഭാഗത്തുനിന്നൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു സഹായം എന്നുള്ള രീതിയിൽ അവർ വിളിച്ചു കഴിഞ്ഞാൽ വരുന്നുണ്ട്, തീർച്ചയായും അവർ വരുന്നുണ്ട്. ഒരു 11 മണിയായാലും 2 മണിയായാലും രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിലും അവർ വിളിച്ചു കഴിഞ്ഞാൽ വരുന്നുണ്ട്. പക്ഷേ അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇതിൽ ഒന്നും ചെയ്യാനില്ല എന്നാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ശരിക്കും അവർക്ക് ഇതിൽ ചെയ്യാനുണ്ട്. ഈ ഒരു അവർക്കെതിരെ കേസെടുത്ത് അത് കോടതിയിലേക്ക് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷെ അവർ പറയുന്നത് നമുക്കിതിലൊന്നും ചെയ്യാനില്ല, കോർപ്പറേഷനാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കോർപ്പറേഷനിൽ ചോദിക്കുമ്പോൾ കോർപ്പറേഷൻ ഫൈൻ അടപ്പിക്കുന്നു. മാലിന്യം തള്ളുന്നത് കാരണം പ്രദേശത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമെന്ന് പ്രദേശവാസികൾ. നമ്മുടെ ബ്ലീച്ചും കീച്ചുമെല്ലാം ഇട്ടിട്ടെല്ലാം ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇവിടെ ഈ വെള്ളക്കെട്ടാണെങ്കിൽ കുറേ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് വെള്ളം അങ്ങനെ നോക്കും. അതായത് വെള്ളം പോകാനുള്ള യാതൊരു സംവിധാനങ്ങളും ഇല്ല. രണ്ട് മൂന്ന് വർഷമായി ദേശവാസികൾ ഫുള്ളായിട്ട് എല്ലാവരും ഒപ്പ് ശേഖരിച്ചിട്ട് നമ്മൾ ഇരുന്ന് പഞ്ചായത്ത് ഓഫീസിലും മുനിസിപ്പൽ ഓഫീസ് കോർപ്പറേഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു നടപടി ഉണ്ടായില്ല. ശബ്ദം കേട്ട് വരുത്തുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒറ്റക്ക് നിങ്ങൾ ഇടപെടാൻ പാടില്ല, ഇടപെടുമ്പോൾ നിങ്ങൾ എന്ത് ദേഷ്യം ചെയ്യൂ, അതുകൊണ്ട് നിങ്ങൾ പാടില്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചിട്ട് അവിടെ ഇരിക്കില്ല. നമ്മൾ ശബ്ദം ഇവർ വന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അനങ്ങാടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒറ്റക്ക്. നാടിനാകെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ മാലിന്യ വണ്ടികൾ. ശബ്ദം കേട്ടാൽ ഒന്ന് പോയി നോക്കാൻ പോലും ഭയപ്പെടുകയാണ് ആളുകൾ. ഈ മാഫിയ സംഘത്തിന് ആര് മണി കിട്ടുമെന്നതാണ് ഉയരുന്ന ചോദ്യം. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ CCTV സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ അതിതുവരെ മിഴി തുറന്നിട്ടില്ല. ഇവിടെ നിർബാധം ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന് കക്കൂസ് മാലിന്യം തള്ളുകയാണ്. 5000 രൂപ പിഴയിൽ ഒതുങ്ങുകയാണ് എല്ലാം. കൊല്ലാനുള്ള ശ്രമമാണ് ഈ മാഫിയ സംഘം നടത്തുന്നത്. അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഈ നാടൊന്നാകെ ആവശ്യപ്പെടുന്നത്. ഈ മാഫിയ സംഘത്തെ തളച്ചേ മതിയാകൂ ഈ നാട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ. കുടിവെള്ളം പോലും മുട്ടിച്ച ഈ മാഫിയ സംഘത്തിനെതിരെ അതിശക്തമായ നടപടി വേണമെന്നാണ് നാടൊന്നാകെ ആവശ്യപ്പെടുന്നത്. താഴെ ചൊവ്വയിൽ നിന്നും ക്യാമറമാൻ പ്രിയേഷ് അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.